ഓഫീസ് വളർത്തുന്നുണ്ട്. സോളോ ബസ് സ്കൂൾ റാങ്ക് വെച്ചാൽ കാണാൻ പറ്റും. ഒരു സീരീസിലൂടെ ബംഗാളിക്ക് ഇത്രയും ഫാൻ ബേസ് ഉണ്ടാക്കി കഴിയാമെങ്കിൽ ആ ഒരു സീരീസിന്റെ പവർ എന്താണ്, റേഞ്ച് എന്ന് ആലോചിച്ച് നോക്കേ. ഞാൻ പറഞ്ഞത് നമ്മുടെ പട്ടി ബംഗാളി സീരീസിനെ പറ്റിയാണ്. ഓക്കെ, ഒരുപാട് പേര് ഇപ്പോഴും ചോദിക്കുന്നുണ്ട് എന്താണ് പട്ടി ബംഗാളി സീരീസിന്റെ അടുത്തൊരു പാട്ട് എന്താണ് ഇറക്കാത്ത ചോദിക്കുന്നുണ്ട്. ഓക്കെ, ഞാനിപ്പോ ഒഫീഷ്യലി അത് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് കാരണം പട്ടി ബംഗാളിന് ഇനി ഞാൻ അധികം എന്നാണ് ഇട്ട് കുറച്ചുകൂടെ മാസത്തേക്ക് പവർ വാങ്ങിച്ച് വരുന്നത്. ഇനി ചെയ്യുവാണെങ്കിൽ പക്ക പവർ വാങ്ങിച്ച് വരുന്ന കാര്യമുണ്ട്. സ്വന്തം കുറച്ച് അതിനോട് വെയിറ്റ് ഉണ്ടെ, കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കിയ ശേഷം മാത്രം ചെയ്യാനേ വിചാരിച്ചിരിക്കുന്നു. സ്വന്തം അതോടെ ഇരിക്കട്ടെ, അതിന്റെ വേറൊരു സാധനം, ഐ മീൻ അതിന്റെ ഒരു പാർട്ട് നിങ്ങൾക്ക് വേണം എന്നുള്ള ആൾക്കാരെ കമന്റ് ചെയ്യാം. അതേപോലെ പട്ടി ബംഗാളി ഫാൻസ് ഉണ്ടെങ്കിൽ കമന്റ്. ഓക്കെ, ഇത് നമ്മൾ ക്ലോക്ക് ടവറിലേക്കാണ് ഞാൻ ഇറങ്ങിയിരിക്കുന്നത്. സ്വന്തം ക്ലോക്ക് ടവർ കിങ് എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങുന്നുണ്ട്. പക്ഷേ ഞാൻ നാല് പാടും ആൾക്കാരെ കിട്ടും. ഓക്കെ, ഏതായാലും എങ്ങോട്ട് പോകണം, എവിടെ ഇറങ്ങുന്നത് എനിക്ക് അറിയത്തില്ല. സ്വന്തം MP5 ആണ് കണ്ടിരിക്കുന്നത്. ഓക്കെ, ഇത് ഷോർട്ട് റേഞ്ച് MP5 കിട്ടിയപ്പോൾ നമ്മൾ വേറെ രേഖ വരുന്നത്, നമ്മൾ വേറെ ലെവൽ മാസ് ആയിക്കൊണ്ടിരിക്കുവാണ്. ഓക്കെ, ഏതായാലും ഗണ്ണുകളിലൊക്കെ കിട്ടി അത്യാവശ്യം ഒരു ഒന്നുകൊണ്ട് ഗണ്ണുകൾ നമ്മൾ ഒപ്പിച്ച് ഒരുത്തരം ഒരു കാട്ടുകാരെ നിൽക്കുന്നത്. ആ ഒരു പച്ച ഡ്രസ്സ് ആയിരുന്നു നിൽക്കുന്നത്. എന്തായാലും അവരങ്ങുള്ള ചാൻസ് വളരെ കുറവായിരുന്നു, കാരണം വേറെ പോകാൻ അങ്ങോട്ട് വേറെ സ്ഥലം ഉണ്ടായിരുന്നു. ഓക്കെ, പക്ഷേ ഡാമേജ് കിട്ടിയായിരുന്നു ഓൾറെഡി, പിന്നെ അങ്ങോട്ട് പോകാൻ വഴി ഉണ്ടായിരുന്നു. സോ നൈസ് അടിച്ചടിച്ച് വന്ന് നമ്മുടെ ഒരു ബൗണ്ടി ഇവിടെ നിന്ന് ഓപ്പൺ ആക്കി നമുക്ക് ഡ്രാഗണോ SVD ഏതാ റേഞ്ച്. ഓക്കെ, എന്തായാലും SVD കിട്ടിയപ്പോൾ നമ്മൾ വേറെ ലെവലാണെന്ന് അറിയാം, കാരണം SVD ഏതാ ഡാമേജ് നടന്നു. ഓക്കെ, എന്താ 100 സംതിങ് ഡാമേജ് വരുന്നുണ്ട്. സോ ഞാൻ SVD കറക്റ്റ് ഡാമേജ് അറിയുന്ന ആൾക്കാർക്ക് ഒന്ന് കമന്റ് ചെയ്യാം. എനിക്ക് സാറ് തിരിച്ച് സീരിയസ് നോക്കാം. എൻ്റെ മോനെ, വൺ ടാപ്പ് ഏതാ വൺ ടാപ്പ്? ഓക്കെ, വൺ ടാപ്പാണ് ടു ടാപ്പാണ് എനിക്ക് അറിയില്ല. എന്നാൽ നമ്മൾ അടിച്ച വൺ ടാപ്പ് അത്രേ ഉള്ളൂ. ഓക്കെ, എന്തായാലും നമ്മുടെ ആ പേര് കണ്ടതിന് ശേഷം ക്ലോക്ക് ടവറിലെ എനിമീസ് മൊത്തം കിട്ടാ വിറക്കുന്നില്ല. അതായത് വെരിഫൈഡ് വരുന്ന മീകെ പറയും, എന്റെ മോനെ ഏതാ റേഞ്ച്. ഓക്കെ, എന്നാലും ഓടി വന്ന് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് SVD നമ്മൾ സ്കോപ്പ് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് ഒരുത്തരെ കേട്ടു, രണ്ട് മൂന്നും. ഓ മൈ ഗോഡ്, മൊത്തം ഹെഡ്ഷോട്ട് വെച്ചാൽ ഹെഡ്ഷോട്ട്. ഓക്കെ, എന്നാലും സ്കോപ്പ് ചെയ്ത് അടിക്കുന്നെങ്കിൽ എന്താണ്, വേറെ ലെവൽ ഹെഡ്ഷോട്ട് എടുത്തില്ല, അതാണ് പവർ, അവിടെയാണ് പവർ. ഓക്കെ, എന്നാലും നമ്മൾ ഇപ്പോഴത്തെ സ്ഥലത്തേക്ക് നോക്കുന്ന സമയത്ത് നോക്കുമ്പോഴത്തേക്ക് ഒരു തവണ നിൽക്കുന്നു. ഓക്കെ, എന്നാലും അവരെ വെച്ചിട്ട് സ്കോപ്പ് ചെയ്ത് അടിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ ഹെഡ് കിട്ടുന്നില്ല, എവിടെ എൻ്റെ ഹെഡ് കെട്ട് കാണിക്കടാ. ഓക്കെ, അവൻ ജീവന്മാരുടെ പോരാട്ടത്തിൽ അവൻ ഓടിയിട്ട് ദൈവത്തെ ഓർത്താറുണ്ട്. അവൻ്റെ ഐ മീൻ മീഗന്റെ കൊണ്ട് ശ്രദ്ധിക്കരുതെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവൻ ഓടുന്നത്, കാരണം അവനൊരു വാശിയോ പോലെ. ഓക്കെ, അവൻ ചെറിയൊരു വാശിയുണ്ട്, കാരണം മീഗന്മാരെ കൊല്ലുന്നുണ്ട്, വെച്ചിട്ടൊരു വാശിയാണ് ഉണ്ട്. ഓക്കെ, ഓക്കെ, ആ ഒരു വാശി നല്ലതാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, എന്നാലും വീണ്ടും മടക്കി നോക്കുമ്പോൾ ഏതൊരു കാട്ടുപാട് മണ്ടെ കൂടെ കിടന്ന് ഓടുന്നുണ്ട്, അതേപോലെ താഴെ കൂടെ ഒരുത്ത വരുന്നുണ്ട്. എന്നാലും താഴെയുള്ളവനെ പെട്ടെന്ന് തന്നെ കൊള്ളാം. അതേപോലെ മേളിലേക്ക് ഒരു നേടുക എന്നൊക്കെ ആലോചിക്കുമ്പോഴത്തേക്ക് നേട് നോക്കുമ്പോഴത്തേക്കും എൻ്റെ മോനെ മൂന്ന് നേടോ വേറെ ലെവൽ. ഓക്കെ, നൈസിട്ട് ഒരു നേടെടുത്ത് കുക്കി നേരെ നോക്കുമ്പോഴത്തേക്ക് പുറത്തൊരു ചില ഓടുന്ന ആരോ ഓടുന്ന സൗണ്ട് കിട്ടുന്നുണ്ട്. ഓക്കെ, ഏതായാലും അവൻ്റെ ഒരു നേട് വന്നു, പക്ഷെ ഒരു റിയാക്ഷൻ ഉണ്ടായില്ല. സാധാരണ ഒരു എന്താണ് നേടൊക്കെ അറിയുമ്പോൾ എന്തെങ്കിലും ചെറിയൊരു റിയാക്ഷൻ ഉണ്ടായിട്ടില്ല, അതായത് അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്ന സൗണ്ട് ഒക്കെ കേൾക്കുന്നുണ്ട്. പക്ഷേ അതിന് മേളിലാണ് എനിക്ക് സൗണ്ട് കേൾക്കുക, ജസ്റ്റ് അതുക്കും മേലെ സൗണ്ട് കേൾക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു. ഓക്കെ, എന്തായാലും ഇപ്പോഴത്തെ സ്ഥലം വന്നവൻ അടിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. മേലി നമ്മൾ നോക്കുന്ന കാര്യം പറഞ്ഞുതരാം, അത് താഴെ നിൽക്കുന്നത് നമ്മളെ കൊന്നപ്പോൾ മേളിൽ നിൽക്കുന്നതന്നെ നമുക്ക് കൊള്ളാൻ പറ്റില്ല, കാരണം നമ്മുടെ ബോഡി ഉടലടക്കം നമ്മൾ മേളിലേക്ക് കൊണ്ടുപോകുന്നതായിരിക്കും, കാരണം നമ്മൾ പെട്ടിയാകുന്നതായിരിക്കും. ഓക്കെ, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത ശേഷം നമ്മൾ ഇതിനെ നീട് അറിയാൻ നോക്കി. പക്ഷേ നീട് അറിയാൻ വേണ്ടി മടക്കി നോക്കുമ്പോൾ മടക്കുകയാണെങ്കിൽ ജനലും അതിലൊന്നും ഉണ്ടായിരുന്നില്ല. ഓക്കെ, നമ്മൾ പെട്ട പോലെ അവസ്ഥ അതുകൊണ്ട് താഴേക്ക് നിന്നിട്ട് നമ്മൾ അകത്ത് കയറി മേളിലേക്ക് കയറണോ വേണ്ടി ഒന്ന് ആലോചിക്കുവാണെങ്കിൽ എന്തായാലും MP5 ഉള്ള ആ ഒരു അഹങ്കാരത്തിലെങ്കിൽ നമുക്ക് ആ ഒരു ഡ്രാഗൺ ഉള്ള ആ ഒരു കോൺഫിഡൻസ് നമ്മൾ നൈസായിട്ട് പങ്കി പമ്മി 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 നമ്മൾ ഓടി വന്ന് നോക്കി. ഇപ്പോൾ അവനെ കണ്ടില്ല. ഓക്കെ, എവിടെയാണ് നീ ഒളിച്ചിരിക്കുന്നത്? കാട്ടുവാഴ, നീ ഇത്രയും ഇവിടെ ഇരുന്നു കൊണ്ടൊക്കെ എന്തായാലും വന്നെന്തായാലും എന്താണ് വെറുതെ ആയില്ല. കാരണം എന്താ, നമുക്ക് ആ ഒരു മാഗ് കിട്ടുന്നുണ്ട്, കാരണം മാഗ് കിട്ടി ചരിത്രമുണ്ട്. എസ് ഇങ്ങനെ ഒളിച്ചു വന്നിട്ട്, സോ അതുകൊണ്ട് നൈസായിട്ട് ആ ഒരു മാഗ് എടുത്ത് ഞെക്കി പിടിക്കാൻ വേണ്ടി റെഡിയായിട്ട് പോയി ദൂരെ നോക്കുമ്പോഴത്തേക്ക് ഒരു കാട്ടുവാഴ നിൽക്കുന്നു. സോ എന്നെ സ്കോപ്പ് ചെയ്ത് തല കിട്ടി, അടി അടി തല തല തല. ഓക്കെ, തല കിട്ടില്ല, 120 ഡാമേജ് ആണ് കയറിയത്. ഓക്കെ, എന്നാലും SVD 120 സംതിങ്ങനെ ഡാമേജ് വരുന്നു, കറക്റ്റായിട്ട് അതിനെ അളക്കി ചെയ്ത് കമന്റ്. ഓക്കെ, എന്തായാലും SVD എത്ര ഐ മീൻ SVD നല്ല, നമ്മുടെ ആ ഒരു മാഗിനകത്ത് എത്ര ബുള്ളറ്റ് എടുത്തിട്ട് ഒരു കാര്യമില്ല. കഴിച്ച മാഗ് ഞെക്കിപ്പിടി വെച്ചാൽ അജാതിന്റെ വില തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെ എന്താണ്, 100 ബുള്ളറ്റ് എടുത്താലും ആ 100 ബുള്ളറ്റും ഒറ്റപ്പിടിക്കെങ്കിൽ തീരുന്നുള്ളൂ. ഓക്കെ, എന്നാലും നമ്മളൊന്നും നോക്കുന്നില്ല. നമ്മൾ ഈ ഒരു ടെറസിന് മണക്കിലേക്ക് നമ്മളെ ഒരു ക്ലോക്ക് ടവറിൻ്റെ ആ ഒരു വീടിൻ്റെ മണ്ടയ്ക്ക് ചാട്ടി വലിഞ്ഞ് കയറുകയാണ്. ഇവിടെ നോക്കണ കിടുക്കം വ്യൂ. ഓക്കെ, കിടുക്കം വെച്ചാൽ കിടുക്കം പോലത്തെ വ്യൂ. ഓടി വരുമ്പോഴത്തേക്ക് ഒരുത്തരെ കണ്ടു, ഏതാണ്? ഓക്കെ, ഡ്രാഗണോ ആയതുകൊണ്ട് ഇപ്പം നമ്മൾ അതിനകത്ത് നോക്കെടുത്ത് നോക്കെടുത്ത് പയ്യെ നോക്കുമ്പോഴത്തേക്കും എൻ്റെ മോനെ എല്ലാം കാണുന്നവൻ ദൈവം, പിന്നല്ല മോന്ന് എല്ലാത്തിനെയും കണ്ടു. ഓക്കെ, ജസ്റ്റ് ഇവിടെ നോക്കി എല്ലാത്തിനും ക്ലിയർ കേസിനും കാണാൻ പറ്റുന്നു. സോ കിടുക്കം പോലത്തെ ഒരു ഡിയോ വൈപ്പ് എന്ന് പറയാം. ഓക്കെ, ജസ്റ്റ് വൈപ്പ് എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി എവിടെ ആരൊക്കെ വന്നാലും ഈ ഒരു ക്ലോക്ക് ടവറിൻ്റെ മണ്ടയ്ക്ക് ജസ്റ്റ് പവർ കാണിക്കാൻ പറ്റും നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റും. ഇതേപോലെ ഇതേപോലെ ജസ്റ്റ് കളി തുടങ്ങി അവിടെ നൈസായിട്ട് ഈ മണക്ക് കയറുന്നിട്ട് ജസ്റ്റ് മൊത്തം വ്യൂ ആയി 360 ആയിട്ട് നോക്കുന്നുണ്ട്. പടക്ക് 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 പഠിക്കുന്നത് അടിച്ചിടാൻ നിങ്ങൾ ചെയ്തിട്ടുള്ള ആൾക്കാർ ഒന്ന് കമന്റ്. ഓക്കെ, അതേസമയം ഇങ്ങനൊരു സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങൾ ഏത് കിണ്ണാണെങ്കിൽ കൂടുതൽ പ്രിഫർ ചെയ്യാൻ ജസ്റ്റ് കമന്റ്. ഓക്കെ, എന്നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ SKS അതൊരു ഡ്രാഗണോ ഉഡ്പക്കർ ഈ മൂന്ന് കിണ്ണാണെങ്കിൽ വേറെ ലെവൽ കാണിക്കാൻ പറ്റും. കാര്യം എന്താ വെച്ചാൽ എന്താണ് ആ ഒരു അതിന് ബുള്ളറ്റിൽ നിന്ന് ARMO ആണ് വേണ്ടത്. സോ അതുകൊണ്ട് ആ ഒരു കണ്ണുകൊണ്ട് ഐ മീൻ ആര് കണ്ടുകൊണ്ട് ഇതിനെ മണ്ടയ്ക്ക് കയറുന്നിട്ട് എല്ലാത്തിനും ടപ്പേ 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 അടിച്ചിടാൻ പറ്റുന്നുള്ള കോൺഫിഡൻസ് എനിക്കുണ്ട്. സോ മാത്രമല്ല, നമ്മൾ PC കളിക്കുന്ന സമയത്താണെങ്കിൽ നമുക്ക് എന്താ AW അല്ലെങ്കിൽ കാർണേറ്റ്, ഡബിൾ കാർണേറ്റ് അല്ലെങ്കിൽ ഡബിൾ AW അല്ലെങ്കിൽ ഡബിൾ MH വെച്ച് മാസ് കാണിക്കാൻ പറ്റുന്ന കോൺഫിഡൻസ് കൊണ്ട് എനിക്കുണ്ട്. ഓക്കെ, എന്നാലും ഞാൻ നോക്കുന്നൊരു കാര്യം പറഞ്ഞാലും അതായത് ആ ഒരു വണ്ടി കിടപ്പുണ്ടൊക്കെ ആ ഒരു വണ്ടി വെച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ആലോചിച്ചു കിട്ടും. മെയിൻ ആയിട്ട് വണ്ടി എടുക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു. ഓക്കെ, എന്തായാലും ഏതവമാനം കിടക്കും. ഇപ്പോൾ ചത്തതിൽ ഏതെങ്കിലും ഒരുത്തൻ നെയ്സിട്ട് ഏതെങ്കിലും ഒരുത്തൻ മാത്രം ആക്കിയിട്ട് നമ്മുടെ റിവെഞ്ച് ചെയ്യാൻ ഇങ്ങനെ വന്നാൽ അവർക്ക് പൊക്കാൻ വേണ്ടി ഒരു സ്ഥലം വേണ്ട. ഓക്കെ, നെയ്സിട്ട് ഇവിടുന്ന് പൊക്കിക്കോട്ടെ എന്ന് ശേഷം നമ്മൾ വണ്ടി ഇവിടെ കൊണ്ടിടുവാണ്. ഓക്കെ, കാരണം എന്താ വെച്ചാൽ ഈ പൊക്കുന്ന സിസ്റ്റം കൊണ്ടുവന്ന്
ഒന്നും എനിക്കൊന്ന് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും കാരണം നമുക്ക് കുറച്ച് കില്ലെടുക്ക ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ റിവെഞ്ച് ചെയ്യാൻ വേണ്ടി ഏതൊരു കാട്ടുപാട വന്ന സമയത്ത് ആ ഒരു കൊന്നവനത്തിന് പിന്നെയും പിന്നെയും കൊല്ലുമ്പോൾ കിട്ടുന്ന സുഖം ഓക്കെ അത് വേറെ ലെവലാണ്. സോ എന്തായാലും ഈ ഒരു മാച്ച് ഫുൾ നോക്കിയതിന് ശേഷം നമ്മൾ കൊന്നവന്മാരെ തന്നെ പിന്നെയും പിന്നെ കൊല്ലുന്നുണ്ടോ ഇല്ലെന്ന് ചോദിച്ചു നമുക്ക് കമന്റ് ചെയ്യണം. ഓക്കെ എന്നാൽ ആ വണ്ടി ഇട്ടേണ്ട കാര്യം വന്നേരം, അതായത് നമ്മളിപ്പോൾ കൊല്ലാമ്പടി ഐ മീൻ നമ്മുടെ കൊല്ലാമ്പടി വെറു പിടിച്ച് കിടക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും, അവൻ ആ ഒരു ടീമേറ്റ്, അതായത് വാക്ക് ഒരുത്തിന് മാത്രമേ വാക്ക് ഉണ്ടാകത്തുള്ളൂ, അവരോട് പറയാം പൊന്നു മനു പൊക്കട എങ്ങനെയെങ്കിലും പൊക്കടാ മീകമെന്ന് കൊറട എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ടെൻഷൻ എടുപ്പിച്ച് വെറു പിടിച്ച് നടക്കുന്നുണ്ടായിരിക്കും. സോ അവന്മാരൊക്കെ നെയ്ച്ചിട്ട് ഐ മീൻ ആ വാക്കുകൾ ഒരുത്തിന് കുറച്ച് റിലീഫ് ആയിക്കൊണ്ട് വിചാരിച്ച് മാത്രം നമ്മൾ ആ വണ്ടി കൊണ്ടിട്ട് അവൻ ആ ഒരു എന്താണ് ആ ഒരു റിവേ പോയിന്റിനകത്തേക്ക് വന്ന് പൊക്കുന്ന സമയത്ത് വേറെ നടികൊണ്ട് അവൻ ചാവുകയാണെങ്കിൽ അവൻ്റെ അവസ്ഥ നല്ല ചോക്കി ആ കൂടൊക്കെ അവർ വെറുതെ ഇടും. സോ നെയ്ച്ചിട്ട് ആ ഒരു വണ്ടി എടുത്ത് കവർ എടുക്കുവാണെങ്കിൽ നെയ്ച്ചിട്ടുണ്ടല്ലോ അവന് അധികം അടിയൊക്കെ കൊള്ളാതിരിക്കാൻ അത് കുറച്ച് ഉപകാരപ്പെടുന്നു എനിക്ക് തോന്നിയൊക്കെ. അതുകൊണ്ട് മാത്രം ഞാൻ ആ വണ്ടി അവിടെ കൊണ്ടിട്ട് അത് എനിക്കുള്ളൊരു എന്താണ് എൻ്റെ എൻ്റെ പെട്ടിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ആണിയെന്ന് എനിക്കറിയാം. ബട്ട് എന്നാലും ചലഞ്ചസ് ഏറ്റവും പറഞ്ഞാൽ നമ്മുടെ ഒരു ഇഷ്ടമാണ്. അതേപോലെ നിങ്ങൾ കുറേ ചലഞ്ചസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് നോ മെഡിക്കൽ ചലഞ്ച് അതേപോലെ നോ റിവ്യൂ ചലഞ്ച് അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ അതേപോലെ എനിക്ക് ചലഞ്ചസ് ഒക്കെ കംപ്ലീറ്റ് എനിക്ക് വളരെ ആഗ്രഹമുണ്ട് നമ്മുടെ ലൈവിനായിട്ട്. അതായത് നമ്മൾ ഡെയിലി രാവിലെ 6 മണിക്ക് ബുയാപ്പിനകത്ത് ലൈവ് ചെയ്യുന്നുണ്ട്. ആ ഒരു സമയത്ത് നമ്മൾ ഒരുപാട് ചലഞ്ചസ് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. അത് നെച്ചിട്ട് കട്ട് ചെയ്തിട്ടുണ്ടല്ലോ ഐ മീൻ ആ ഒരു നമ്മുടെ ലൈവിനകത്ത് മിസ് ചെയ്തിട്ടുള്ള കിടക്കം പോലത്തെ സ്പോട്ടിലേക്ക് കിടക്കം പോലത്തെ ഗെയിമിലേക്ക് മാച്ചസ് കാര്യങ്ങളൊക്കെ വേറെ ലെവലായിട്ട് നമ്മൾ നെച്ചിട്ട് നമ്മുടെ സെക്കൻഡ് ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ എന്നാൽ ഇതുവരെ നമ്മുടെ സെക്കൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ താ ഡിസ്ക്രിപ്ഷൻ നോക്കുവാണെങ്കിൽ നമ്മുടെ സെക്കൻഡ് ചാനലിൻ്റെ ലിങ്ക് കാണാൻ പറ്റും. സോ നൈസായിട്ട് പോയി സബ്സ്ക്രൈബ് ചെയ്ത മാച്ച് കാണിക്കും. ഓക്കെ നമ്മൾ എന്താണ് ഈ ഒരു നമ്മുടെ വിമാസത്തിൽ സ്ട്രിപ്പിലേക്ക് വന്നതെന്ന് ഞാൻ പറയാം. അതായത് നമ്മൾ ക്ലൂ ഉണ്ട്. ഓക്കെ ആരും ക്ലൂ ആയിട്ടുണ്ടായിരുന്നില്ല. അത് ആവുന്നതുകൊണ്ട് സമയം നമ്മൾ നൈസായിട്ട് ഇവിടെ മേലെ കയറി വന്നിട്ട് ഏതെങ്കിലും ഉണ്ടോ നമ്മൾ നോക്കുന്നുണ്ട്. പക്ഷേ എന്തായാലും ആ ഒരു ക്ലൂ ആയാൽ നമുക്ക് നൈസായിട്ട് ഒന്ന് നോക്കിയാൽ മതി. അതായത് ഇപ്പോൾ കുറേ വീടൊക്കെ ഉള്ള സമയത്ത് ക്ലോക്ക് ടവർ ആയാലും മില്ലായാലും പീക്കായാലും എവിടെയാണെങ്കിലും നമുക്ക് ഭീമാസക്തി ആയാലും എവിടെയാണെങ്കിലും നമുക്ക് നൈസായിട്ട് ആ നടുക്ക് വന്ന് നിന്നിട്ട് ആ ക്ലൂ ഇടുവാണെങ്കിൽ ഏതെങ്കിലും എനിമി എവിടെയെങ്കിലും ഒളിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നൈസായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഒരു ടെക് കൂടെ ഞാൻ പറഞ്ഞുതരാം. അതിലിപ്പോൾ ക്ലൂ യൂസ് ചെയ്തിപ്പോൾ എനിമീസാന്ന് വിചാരിക്കും. ഓക്കെ എന്നാലും എനിമീസ് ആണെങ്കിൽ ക്ലൂ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം പറഞ്ഞു. അതായത് അങ്ങനെ ഐ മീൻ എല്ലാ ഒരു മാച്ചിലും എന്തായാലും ഒന്നോ രണ്ടോ ഒരു സ്കോറിനെ തോരാളെന്തായാലും ജസ്റ്റ് ക്ലൂ യൂസ് ചെയ്യുന്നത് നല്ലതെന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ എന്തായാലും ആ ഒരു ക്ലൂവിൻ്റെ കണ്ടിരുന്ന രക്ഷപ്പെടുന്നെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യം പറഞ്ഞു. ഓക്കെ ഇൻ കേസ് അപ്പോൾ ക്ലൂവിനൊരു ഒരു ഡീമറിറ്റ് ഇല്ലെങ്കിൽ ഒരു ഫോൾ ബാക്ക് ഉണ്ട്. അതെന്താ വെച്ചാൽ ഇരിക്കുന്ന ആൾക്കാരല്ലേ കിടക്കുന്ന ആൾക്കാരെ അതിന് കണ്ടുപിടിക്കാൻ പറ്റില്ല. സോ അതുകൊണ്ട് നെയ്ച്ചിട്ട് എവിടെയെങ്കിലും ക്യാമ്പ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നെയ്ച്ചിട്ട് ഇരിക്കുകയോ കിടക്കുകയോ ചെയ്യുക, ഇനിയിട്ട് നമ്മൾ തന്നെ ക്ലൂ കണ്ടുപിടിക്കും. ഓക്കെ എന്നാലും ഓടുമ്പോൾ നമ്മുടെ മണ്ടയ്ക്ക് വന്ന് നോക്കുന്ന സമയത്ത് എനിക്കൊരു കാര്യം മനസ്സിലായി. നമ്മുടെ ആ ഒരു ക്ലോക്ക് ടവർ ഉണ്ടല്ലോ, ആ ഒരു ക്ലോക്ക് ടവർ എടുത്ത് ഏതോ ഒരു പൊക്കുന്നവരെ എനിക്കൊരു വെള്ളവര ഉണ്ട്. സ്വന്തം ഓക്കെ ഞാൻ എത്തിയ ആ ഒരു വണ്ടി അത്രയും ഉപകാരപ്പെട്ടു എന്ന് എനിക്ക് മനസ്സിലായി. ഓക്കെ നെയ്ച്ചിട്ട് ആ ഒരു വെള്ളവരുടെ അടുത്തേക്കാണ് ഓടാൻ വേണ്ടി നോക്കി നോക്കുമ്പോഴത്തേക്ക് എവിടെ പോടാ. ഓക്കെ എനിക്ക് മനസ്സിലായി. ആ ഓക്കെ ആ ഒരു വെള്ളവരെ ഒന്ന് ആ ഒരു കോച്ച് നോക്കിയ സൈഡിൽ അല്ല, നമുക്ക് ആ ഒരു എന്നാണ് ആ ഒരു ഫാക്ടറിയുടെ ആ ഒരു സൈഡിൽ പൊക്കുന്ന സ്ഥലമുണ്ടല്ലോ. സോ അവിടെയാണ് വന്നിരിക്കുന്നത്. സോ അങ്ങനെ കുഴപ്പമില്ല, ആ ഒരു ക്ലോക്ക് ടവറിലേക്ക് പോകണമെങ്കിൽ കോച്ച് സേഫായിട്ടാണ് പൊക്കാൻ പറ്റുന്നത്. ഓക്കെ ബട്ടൺ തറക്കി ബട്ടൺ അവൻ ചെയ്തതിൽ ഏറ്റവും വലിയ മണ്ടത്തെ ഞാൻ പറഞ്ഞത്. ഓക്കെ ഇപ്പോൾ നോക്കുവാണെങ്കിൽ സോൺ നോക്കുക, സോണിന് പുറത്താണ് ആ പൊക്കുന്ന സ്ഥലം. ഓക്കെ മിക്കവാറും അത് മാഞ്ഞു പോയിട്ട് അവൻ നൈസായിട്ട് ഉമ്പാവ ആമ്പലാമ്പലാവിടെ നിൽക്കാൻ ചാൻസ് വളരെ കുറവാണ്. സോ നിങ്ങൾക്ക് എന്താ തോന്നിയ കമന്റ്? ഓക്കെ ഇൻ കേസ് അവൻ ഇങ്ങനെ പൊക്കിക്കഴിഞ്ഞു. ഓക്കെ പൊക്കിക്കഴിഞ്ഞു പടച്ചോനെ ശരി. ഓക്കെ ഇനി ഞാൻ നോക്കുന്ന കാര്യം പറഞ്ഞത് അതായത് അവൻ അവിടുന്ന് പൊക്കി സോണിന് പുറത്താണ് ആ ഒരു റിവ്യൂ പോയിന്റ് ഉള്ളത്. സോ അതുകൊണ്ട് അവ പൊക്കുന്ന ആൾക്കാരൊക്കെ നൈസായിട്ട് ഇവൻ പൊക്കുന്ന ആൾക്കാർ നൈസായിട്ട് ഇനിയും അടുത്ത് തൊട്ടടുത്തുള്ള ആ ഒരു റിവ്യൂ പോയിന്റിലേക്ക് റിവ്യൂ ആവാം. സോ എന്നാൽ പീക്കുള്ള റിവ്യൂ പോയിന്റ് അവൻ റിവ്യൂ ആയിട്ട് ആകാശത്തേക്ക് വരുന്ന സമയത്ത് ഞാൻ കണ്ടു. പിന്നല്ല മക്കളെ വാ, കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി നിന്നെ അവൻ പൊക്കിയതല്ലേ, സന്തോഷമായില്ലേ, എന്തൊക്കെയായിരുന്നു മലപ്പുറം കത്തി അമ്പും വില്ലും ശരി എന്നാ. ഓക്കെ നെയ്ച്ചിട്ട് അവനെ അടിക്കാമ്പോഴാണ് നോക്കുന്നത്. ഓക്കെ മാക്സിമം അടിച്ച് കൊല്ലാമ്പോഴാണ് നമ്മൾ നോക്കുന്നത്. ഇവൻ പോട്ടെ, ഇവനൊരു കാട്ട് വരെ കാരണം നമ്മുടെ മുമ്പിലേക്ക് ഒന്ന് ചത്ത് വീഴുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാകാൻ പോകുന്നത്. എന്നാൽ നെയ്ച്ചിട്ട് ആ നോക്കാൻ കേസ് നമ്മൾ നോക്കുന്നതെന്ന് വെച്ചാൽ ആ ഒരു സോണിനകത്ത് നോക്കിയാൽ സോണിനകത്ത് നിന്ന് ഇവനെ പൊക്കി ഐ മീൻ ജീവൻ കളഞ്ഞ് ഇവനെ പൊക്കിയിട്ടുണ്ടല്ലോ. സാറ് മഹത് പറ്റി എവിടെ അവരെയാണ് നമ്മൾ നോക്കുന്നത്. ഈ ഒരു കാട്ട് വിചാരിക്കുന്നുണ്ടായിരിക്കും എന്തിനാണ് ഇവിടെ ഇറങ്ങിയത്. ഓക്കെ മെച്ച വിചാരിക്കുന്നുണ്ടെങ്കിൽ ജീവൻ കളഞ്ഞ് ഇവരെയാണ് കർത്താവ് പൊക്കിയെന്ന്. ഓക്കെ നെയ്ച്ചിട്ട് അങ്ങനെ വെച്ച സമയത്താണ് നമ്മൾ നെയ്ച്ചിട്ട് അവനെ കൊല്ലാൻ വേണ്ടി പോകുന്നത്. ആ ഒരു സോൺ സൈഡിൽ ഇറന്ന് പോകുന്നു. ഓക്കെ ഏതായാലും ആ ഒരു സോൺ സൈഡിൽ ഇറന്ന് പോകുന്നതിന് കാര്യം പറഞ്ഞാൽ അത് നമ്മൾ സോൺ സൈഡിൽ നിന്നാൽ മാത്രം നമുക്ക് നൈസായിട്ട് മുമ്പിലേക്ക് പുഷ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ അന്നേരം ആ ഒരു സമയത്ത് നോക്കുമ്പോഴത്തേക്ക് എൻ്റെ സ്ഥാനം ജാഗ്രത വിചാരിച്ച് പോകുമ്പോഴത്തേക്കും ആ ഒരു കാട്ട സോൺ അകത്ത് കയറി. എൻ്റെ ദൈവമേ, ജീവൻ കളഞ്ഞ് പൊക്കിയവൻ ദാറിൻ്റെ മുമ്പിൽ അവിടെ നിന്ന് മണ്ണ് തിന്നുന്നു, മറ്റവരാണെങ്കിൽ സോൺ അകത്ത് നിൽക്കുന്നു. ഓക്കെ എന്തായാലും എന്ത് ചെയ്യാൻ അവനൊരു ഒന്നും ഇല്ലാണ്ടായി. ഓക്കെ ജസ്റ്റ് അവൻ്റെ ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്കാണ് വരുന്നതെങ്കിൽ ജസ്റ്റ് നിങ്ങൾ എന്താ ആ ടീമേറ്റിനെ വിളിക്കാൻ ജസ്റ്റ് കമന്റ്. ഓക്കെ എന്തായാലും ജീവൻ കളഞ്ഞാണ് അവൻ പൊക്കിയത്. പാവപ്പെട്ട തകർക്കണം സോൺ അന്ന് ഇഞ്ചിഞ്ചായിട്ട് ടിയാണ് പാവപ്പെട്ട കിടക്കെ. എന്തായാലും അടിച്ചാലെ കൊല്ലാൻ വേണ്ടി നോക്കാം. ഇമോട്ട് കിട്ടുന്ന ഐസായിട്ട് അവരെയും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. സോ ലവ് പോയിട്ടോ. ഓക്കെ അതായത് മടക്കി നോക്കുമ്പോഴത്തേക്കും ആരോഗ്യ ആർക്കും ഒരുത്തിനും പൊക്കുന്നുണ്ടൊക്കെ ഐസായിട്ട് ആ ഒരു പീക്കിൽ അവിടുന്ന് വേറൊരുത്തും പൊക്കുന്നുണ്ട്. സോ അതായത് ഇപ്പൊ ചത്തവനൊക്കെ ഇപ്പൊ ചത്തവൻ്റെ ടീം തന്നെയാണ് തോന്നുന്നത് അവിടുന്ന് പൊക്കുന്നത്. സോ അതിനായിട്ട് അവനോട് കംപ്ലീറ്റ് ചെയ്ത് ആ ഒരു സ്കൂൾ വൈപ്പ് തന്നെ എടുക്കുക. നമുക്കിപ്പോൾ നോക്കുവാണെങ്കിൽ 8 കിലോ ആയിട്ടുണ്ട്, ഞാൻ 9 കിലോ ഉണ്ട്. ഈ ഒരു മാച്ചിന് അവസ്ഥ നിങ്ങൾക്ക് എന്താ കുറച്ച് അവയർനെസ് പോലും സാധനം തരാൻ പറ്റുന്നുണ്ട്. ഐ മീൻ അത് കേൾക്കുക. ഓക്കെ എന്തായാലും അത് കേട്ടതിന് ശേഷം നിങ്ങളുടെ ഒരു നിങ്ങളുടെ ഗെയിം പ്ലേ ആയിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ദിവസം നോക്കുക. അത് എന്താണെന്ന് ഇപ്പോൾ തന്നെ ഒരു ടെൻസ് ആയിട്ടില്ലെങ്കിൽ ക്യൂരിയോസിറ്റി കൊണ്ടെന്ന് എനിക്കറിയാം. ഓടി നോക്കുമ്പോഴത്തേക്ക് നമ്മൾ കേട്ടെന്നിട്ടൊക്കെ റിവ്യൂ നീ തന്നെ എന്തുവാ ചെയ്യേണ്ട. ഒക്കെ എന്തായാലും അവിടെ കിടന്ന് നോക്കിയൊക്കെ കിടക്കുന്ന നമ്മൾ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യും. കാരണം അതുവരെ വെച്ചോണ്ടിരിക്കത്തില്ല. കാരണം ഒരു ദുരന്തം പിടിച്ചൊരു അവസ്ഥ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു 30 വീഡിയോക്കകത്ത്. ജസ്റ്റ് അത് കേട്ട ഇളക്കി ജസ്റ്റ് കമന്റ് ചെയ്യാം. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പോൾ നൈസായിട്ട് നോക്കിയൊക്കെ കിടക്കുന്നവരെ അപ്പോൾ തന്നെ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ പൊന്നടിയാ നടക്കില്ല വയ്യ വയ്യ സത്യം.
സത്യം മതി. ഓക്കെ, എന്നാൽ നമ്മൾ അടുത്ത ആൾക്കാരെ കൊല്ലാൻ വേണ്ടി നോക്കുകയാണെങ്കിൽ ഈ പീക്കിനകത്ത് എത്ര പേരുണ്ടെന്ന് എനിക്ക് അറിയാം. തിരാ സംബന്ധം നോക്കുകയാണെങ്കിൽ 9 കിലോ നമ്മൾ എടുത്തിട്ടുണ്ട്. ഈ മാക്സിമം ഈ ഒരു വയസ്സിനകത്ത് മാക്സിമം കിലോ ഐ മീൻ എത്ര കിലോ എടുക്കാൻ പറ്റുമോ അത്ര കിലോ എടുക്കാൻ വളരെ ആഗ്രഹം. ഓക്കെ, ഒരുത്തരം നോക്കുമ്പോഴത്തേക്കും അവൻ ഓ മൈ ഗോഡ്, ആ ഡയമണ്ട് റോയൽ ഡ്രസ് അല്ലേ ഇത്, ഓടുകൂടെ കുട്ടാ എൻ്റെ മോനെ. ഡ്രാഗണോ ആയതുകൊണ്ട് മാത്രം ഞാൻ വെച്ചിട്ട് വൺ ടൈപ്പ് പഠിക്കാൻ വേണ്ടി ഞാനിപ്പോൾ കരളി നോക്കുന്നുണ്ടൊക്കെ. പക്ഷേ എന്നാലും വൺ ടൈപ്പ് അത് കയറുന്നില്ല, എന്ത് എനിക്ക് പറ്റില്ല അറിയത്തില്ല. ഓക്കെ, ബട്ട് നമ്മളിപ്പോൾ ഉണ്ടല്ലോ ഈ ഡബ്ല്യൂ എം കാരണം എനിക്ക് നമ്മൾ ഏച്ചൊരു ഗെയിമിന് അത് കിട്ടുന്ന സമയത്ത് ഗെയിം പ്ലേ വീഡിയോ ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും. അതൊന്നും എടുക്കാതെ കുറെ പേര് ചോദിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഓക്കെ, സത്യം പറഞ്ഞാൽ എം എ ടു ബി എന്നൊക്കെ പേരേ ഉള്ളൂ എനിക്ക് ഫോണിനകത്ത് എടുക്കുമ്പോൾ. സത്യം പറഞ്ഞാൽ എം എ ടു ബിയോ കാർഡേജോ എ ഡബ്ല്യൂ ഒന്നും യൂസ് ചെയ്യാറില്ല. സത്യം പറഞ്ഞാൽ കൈപ്പോലും പിടിക്കാറില്ല. ഓക്കെ, അത് അറിയാവുന്ന എനിക്ക് പിസിക്കകത്ത് കളിക്കുമ്പോൾ ഞാനൊരു ഇമുലേറ്റർ പ്ലെയർ കൂടി ഉണ്ടൊക്കെ. നമ്മുടെ ബോയക്കകത്ത് ലൈവ് ഡെയിലി 6 മണിക്ക് നമ്മൾ ലൈവ് ചെയ്യാറുണ്ട്. ആ ഒരു സമയത്തൊക്കെയാണെങ്കിൽ നമ്മൾ പിസിക്കകത്ത് തന്നെ ലൈവ് ചെയ്യുന്നത്. സോ പിസിക്കകത്ത് ലൈവ് നമ്മുടെ മാക്സിമം ക്വാളിറ്റിയിൽ മാക്സിമം പെവറായിട്ട് സ്ട്രീം ചെയ്യാൻ കഴിയത്തില്ല. അങ്ങനെ സ്ട്രീം ചെയ്യുന്ന സമയത്തൊക്കെ ലൈവ് ചെയ്യുന്ന സമയത്ത് ബോയക്കകത്ത് വരാൻ കഴിയത്തില്ല. സോ ഐ മീൻ യൂട്യൂബിനകത്ത് സ്ട്രീം ചെയ്യാൻ കഴിയത്തില്ല, ബോയക്കകത്ത് മാത്രമേ സ്ട്രീം മാക്സിമം ജോയിൻ ചെയ്യും. ആ ഒരു സമയത്ത് എം ഐ ടുബിയുടെ എ ഡബ്ല്യൂടെ പെവർ ഗെയിം പ്ലേ കാണാൻ പറ്റും. കാര്യം എന്ന് വെച്ചാൽ ആ ഒരു സമയത്താണെങ്കിൽ പിസിക്കകത്തൊക്കെ എന്താ എ ഡബ്ല്യൂ യൂസ് ചെയ്യാൻ ഭയങ്കര എളുപ്പം കൂടിയാണ് ആ ഒരു കാര്യം മെയിൻ ചെയ്തോക്കെ. ഓക്കെ, അതേപോലെ തന്നെ ഒരു കാര്യം പറയുന്നുണ്ട്, സത്യം അത് മറന്നു പോയി, അത് വിട്ടേക്കോ, അത് വിട്ടേക്കുക. നമ്മൾ ഇനി നോക്കുവാണെങ്കിൽ ഇപ്പോൾ 7 വീട് അല്ലെങ്കിൽ ഉണ്ട്, 10 കിലോ എടുത്തിട്ടുണ്ട്. സോ അവരെ കൊല്ലാൻ വേണ്ടി പോകുന്ന സമയത്ത് ഒരു കാര്യം പറയാം, അതായത് നമ്മൾ നൈസായിട്ടുണ്ടല്ലോ സോണിന് കര പിടിച്ച് ഇറക്കണം, എനിക്ക് സോണിൻ്റെ സൈഡിൽ നടക്കുന്നൊരു കാര്യം ഞാൻ പറഞ്ഞു. ഓക്കെ, നമ്മൾ ഇനി മുമ്പത്തെ ഗെയിം ബ്രേക്ക് ചെയ്യാത്തൊക്കെ ഒരു വട്ടം നമ്മൾ എന്താണ് ജയിക്കുന്ന മാത്രം നമ്മൾ ചത്ത് വീഴുന്ന ധാരണമായിട്ട് ചത്ത് വീഴുന്നൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. കാര്യം എപ്പോഴും മീഗിയം പറഞ്ഞ് ജയിക്കും, മീഗിയം പറഞ്ഞ് ജയിക്കുന്നൊക്കെ പാടി പോഷിച്ചുകൊണ്ട് വന്നിട്ട് കാര്യമൊന്നുമില്ല. നമ്മളും ചത്തു നോക്കി, അത്ര വലിയ പ്ലെയർ ഒന്നുമില്ല, ഞാൻ സാധാരണ നിങ്ങളെപ്പോലെ ഒരു ഓർഡിനറി പ്ലെയറാണ്. സാധാരണ ഒരു തേങ്ങനെ കളിച്ചായിരിക്കും അങ്ങനെ ഇരിക്കും എന്ന് മാത്രം ഞാൻ കാണിച്ചിരുന്നു. എക്സ്ട്രാ ഓർഡിനായിട്ട് ഞാൻ ഒരു തേങ്ങ കാണിച്ചിരുന്നു. ഓക്കെ, അത് പിന്നെ പറഞ്ഞു ഞാൻ പ്രോ പ്ലെയർ അല്ല, ഞാൻ നൂബാണ് 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 നൂബാണ്. പെട്ടെന്നാലും എന്താണ് എനിക്ക് ഓടാൻ അറിയാം, ഗ്രനേഡ് എറിയാൻ അറിയാം, രണ്ട് തോക്കോട്ട് രണ്ട് വെടി വെക്കാൻ അറിയാം. ഇത് മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ. ഓക്കെ, കുറച്ച് ടാക്ടിക്സ് അറിയാം. സോ എനിക്കറിയാവുന്ന ടാക്ടിക്സ് ഇല്ലെങ്കിൽ ഞാൻ ഇത്രയും കാലം ഐ മീൻ 3-4 വർഷം ഞാൻ ഗെയിം കളിക്കാൻ തുടങ്ങിയ സമയത്ത് ഇത്ര വർഷം എനിക്ക് ഞാൻ തന്നെ പറഞ്ഞു. അന്നേരം ഗെയിം 2018 കണ്ട് വന്ന സമയത്തോട്ട് ഞാൻ ഐ മീൻ ഇന്ത്യൻ ഫിഫ വന്ന സമയത്തോട്ട് ഞാൻ കളിക്കുന്ന ഒരാളാണ്. സോ അന്ന് ആ ഒരു ടൈം തൊട്ട് ഇന്ന് വരെയുള്ള ഓരോ മാച്ച് കളിക്കുമ്പോഴും എനിക്ക് ഓരോരോ കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. സോ ഞാൻ എത്രയൊക്കെ ഐ മീൻ ഞാൻ കളിക്കുന്ന എങ്ങനെ ഞാൻ പറഞ്ഞു, അതായത് ഞാൻ ചാകുന്ന എങ്ങനെയാണോ ആ ഒരു ചാകുന്ന സിറ്റുവേഷൻ ഞാൻ ശരിക്കും അനലൈസ് ചെയ്യും. സോ എന്തായാലും അടുത്ത വട്ടം ആ ഒരു ഇത് ചാകരുത് എനിക്ക് വളരെ ആഗ്രഹമുണ്ടായിരുന്നു. സോ എന്തായാലും അതിൽ നിന്ന് ഒരു കാര്യം എനിക്ക് മനസ്സിലായി. സോ ആ ഒരു കാര്യങ്ങളൊക്കെ ഓരോ ദിവസവും ഞാൻ ഓരോ ഗെയിമിലേക്ക് എത്തി ഞാൻ പറഞ്ഞിരുന്നു. ഓക്കെ, എന്നും പറഞ്ഞ് നോക്കുന്നത് ഒരു കാട്ടുപോലെ ഗ്രൂവായിട്ട് വെക്കുന്നു എൻ്റെ മാർ ഏതാണ് അവൻ. നമ്മൾ നോക്കിയിരുത്തേക്ക് ഗ്രൂവായിട്ട് മുമ്പോട്ട് ഓടുന്നു, ഒരു ഒ പി റൈഡ് കൊടുക്കാൻ വേണ്ടി നമ്മൾ നോക്കുന്നുണ്ട്. സോ എന്തായാലും ഒരു റൈഡ് രണ്ടാമത്തെ റൈഡ് ഏറി അങ്ങോട്ട്, അപ്പോഴത്തേക്ക് തിമിള്ളനോ എൻ്റെ പൊന്നേ ഇവിടുന്നൊക്കെ കയറി വരുന്നുണ്ട്, തിമിള്ളനൊക്കെ ഇവിടുന്ന് കയറുന്നൊക്കെ. എന്തെങ്കിലും സ്ലോ ആൻഡ് ഡിവൈസ് പ്ലേയേഴ്സ് ഒക്കെ ആണെങ്കിൽ ഇതൊക്കെ കോമൺ ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ കൈസം 2 GB റാമുണ്ട് എൻ്റെ റെഡ്മി ഫോണുണ്ട്. സോ ഞാൻ ഇതിനകത്ത് കളിച്ച് നോക്കി, അപ്പോൾ തന്നെ എനിക്ക് ചിരി വന്നു. സത്യം പറഞ്ഞാൽ ചിരിയല്ല, കാരണം ദാരിദ്ര്യമായിട്ട് എനിക്ക് സങ്കടമാണോ ശരിയാണോ എനിക്ക് അതിലൊക്കെ. ജസ്റ്റ് കുറേ നാളുകൂടി കളിച്ചപ്പോൾ എനിക്ക് ചിരി വന്നതിൻ്റെ കാരണം പറഞ്ഞു തരാം. കാരണം ഫസ്റ്റ് കളിച്ചുകൊണ്ട് ഈ ഒരു ഫോൺ ഐ മീൻ 2 GB റാമുള്ള ഫോണാണ്. സോ അപ്പോൾ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് എൻ്റെ പറയുക എജാദ് ഗ്രാഫിക്സ് എജാദ് പെർഫോമൻസ് എന്നൊക്കെ ഞാൻ വിചാരിച്ചോണ്ടിരുന്നത്. പക്ഷേ ഞാൻ അന്നേരം അപ്ഗ്രേഡ് ഒക്കെ പി സിയിലേക്ക് ഐ ഫോണൊക്കെ കളിക്കുമ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട്, ഓക്കെ ഞാൻ ചിരിച്ചതിന് മെയിൻ കാര്യം പറഞ്ഞാൽ ആ ഒരു സമയത്ത് 2 GB റാമിൽ കളിച്ചപ്പോൾ എനിക്ക് അത്രയും പെർഫോമൻസ് കിട്ടിയ പോലെ തോന്നുന്നതാണ്. പക്ഷേ ഇപ്പോൾ കളിക്കുമ്പോൾ ബുദ്ധിമുട്ടാണ്. കാരണം എന്നാണ് ഇപ്പോൾ വലിയൊരു ഫോണിലേക്ക് പി സിയുടെ ആ ഒരു രുചി ഞാൻ അറിഞ്ഞുകൊണ്ട് ആ ഒരു ചെറിയ ഫോൺ എന്താ ഇത് 2 GB റാമിനകത്ത് കളിക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നും. പക്ഷേ 2 GB മാത്രം കളിച്ചിട്ടുള്ള പ്ലേയേഴ്സ് ഒക്കെ ആണെങ്കിൽ വേറെ ലെവൽ മാസ് ഐഫോണിനകത്തും പി സിക്കകത്ത് കളിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് പവർഫുൾ ആയിട്ട് കളിക്കാൻ പറ്റും. കാരണം അവർ എന്താണ് അത്ര ടേംഡ് ആയി. ഓക്കെ, ഇത് സാധാരണ പറഞ്ഞു വരുന്നത്. ഓക്കെ, എന്നാലും ഈ ഒരു മാസിന് അവസാനം ലാസ്റ്റ് നോക്കുവാണെങ്കിൽ 3-3 ആൾക്കാരെ ബാക്കിയുള്ളൂ. അവന്മാരെ കാണുന്ന സമയത്ത് ഒരു കിടുക്കാത്ത സംഭവം നടക്കും. ആ ഒരു സംഭവം നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഗെയിമിംഗ് ജീവിതത്തിൽ എപ്പോഴെങ്കിലും ജസ്റ്റ് നടന്നിട്ടുണ്ടോ ജസ്റ്റ് കമന്റ് ചെയ്യാം. അതേപോലെ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യം ജസ്റ്റ് കമന്റ്. ഓക്കെ, എന്നെ സംബന്ധിച്ചോളം എനിക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യം എന്താണ്, നിങ്ങൾ വിചാരിക്കും ഫുഡ് കഴിക്കുന്നതായിരിക്കും, കിടന്നുറങ്ങുന്നതായിരിക്കും, ഗെയിം കളിക്കുന്നതായിരിക്കും എന്നൊക്കെയാണ് വിചാരിക്കും. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ കളിച്ച എൻ്റെ ഗെയിമിലേക്ക് കമന്ററി വരുന്നത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കാര്യം. ഓക്കെ, അതേപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം ജസ്റ്റ് കമന്റ്. ഇപ്പോൾ ഒരുപാട് ഒരു കമന്റ് എനിക്ക് ഗെയിം കളിക്കാനാണ് ഇഷ്ടം, ഗെയിം കളിക്കാനാണ് ഇഷ്ടം എന്ന് പറയും. സോ ഞാൻ ഗെയിം കളിച്ചുകൊണ്ട് പൈസ ഉണ്ടാക്കുന്നതിന് ജസ്റ്റ് പറഞ്ഞുതരാം. അതായത് താഴെ ഡിസ്ക്രിപ്ഷൻ നോക്കുകയാണെങ്കിൽ വിൻസോ ഗോൾഡ് ലിങ്ക് കാണാൻ പറ്റും. ആ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ ഒരുപാട് പൈസ ഗെയിം കളിച്ചുണ്ടാക്കാൻ പറ്റും. അതിനകത്ത് ഫ്രീ ഫയറും ഇൻക്ലൂഡഡ് ആണ്. സോ അത് കേട്ടോ. ഓക്കെ, ഇത് ലാസ്റ്റ് ഉണ്ട് വന്നിട്ട് നമുക്ക് നൈസായിട്ട് നേടിങ്ങളൊക്കെ മേടിക്കണം. കാരണം ടോക്കൺ കുറച്ച് ഉണ്ടായിരുന്നു, നമ്മുടെ മെയിലിൽ ഇപ്പോൾ ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നു. ആ ടോക്കൺ എന്താണ് നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യാത്തതെന്ന് ചോദിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് ടോക്കൺ എക്സ്ചേഞ്ച് ചെയ്ത് വെറുതെ എന്തിനാണ്. ഓക്കെ, വെറുതെ എന്തിനാണ് ടോക്കണൊക്കെ മേടിച്ചു. നമ്മൾ സോളോ വേഴ്സസ് സ്ക്വാഡ് കളിക്കുമ്പോൾ നമ്മൾ സാധാരണക്കെ പണ്ടൊക്കെ ആണെങ്കിൽ ആ ഒരു ടോക്കൺ കൊടുക്കുന്ന എക്സ്ചേഞ്ച് ചെയ്യുന്ന ആ സാധനം ഉണ്ടായിരുന്നില്ല. പിന്നെ ആ ഒരു വൈബിലാണ് പോകുന്നത്. പിന്നെ നമ്മുടെ ക്യാരക്ടർ സ്കില്ലൊക്കെ നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ ചാത്തമ്പടി സാധനമാണ് വെച്ചിരിക്കുന്നത്. ഓക്കെ, സത്യം പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പി സി കത്ത് കളിക്കുന്ന സമയത്ത് നമ്മൾ ഏതൊക്കെ ക്യാരക്ടർ സ്കില്ലാണ് വെച്ചിരിക്കുന്നത്, ആ ഒരു സെയിം ക്യാരക്ടർ സ്കില്ലാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. ഓക്കെ, എല്ലാവർക്കും നോക്കിയാൽ നമ്മൾ കെല്ലിയും മാക്സിമം ആണ്. മാക്സിമം നമ്മൾ യൂസ് മെയിൻലി യൂസ് ചെയ്യുന്ന ക്യാരക്ടർ എന്ന് പറയുന്നത് അവർ കെല്ലി ക്യാരക്ടർ യൂസ് ചെയ്യുന്ന നമ്മൾ പി സി കത്ത് കളിക്കുമ്പോഴും അതേപോലെ നമ്മുടെ മാക്സിമം ക്യാരക്ടർ യൂസ് ചെയ്യുന്നത് ഫോണിനകത്ത് കളിക്കുമ്പോഴാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ എന്നാലും അതേപോലെ തന്നെ ആ ഒരു ക്യാരക്ടർ സ്കിൽ കോമ്പിനേഷൻ നമുക്ക് സെറ്റ് ആയി വെച്ചാൽ, പക്ഷേ എന്നാലും ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി നൈസായിട്ട് പി സിക്കകത്ത് കയറുന്ന സമയത്ത് ഈ ഒരു മാക്സിമിനകത്ത് നമ്മൾ നൈസായിട്ടുള്ളൂ ആ ഒരു സ്കില്ല് കയറ്റിയാണ്. ഓക്കെ, അതാണ് ഇങ്ങനെ ഇരിക്കുന്നത്. സോ എന്നാലും സ്കില്ല് നിങ്ങൾ നോക്കേണ്ട, ആ സ്കില്ല് ഇല്ലാത്തൊക്കെ സ്കില്ല് നമ്മൾ മെയിൻ നോക്കുന്നില്ല. ഓക്കെ, ഇപ്പം ഇതിനകത്ത് മാത്രം. ഓക്കെ, ഏതായാലും ഇത് നല്ല സ്ഥലമാണല്ലോ. ആഹാ,
ഇങ്ങനെയൊക്കെ സ്ഥലം ഉണ്ടായിരുന്നു. ഓക്കെ, ഇവിടെ ഈ ഒരു സ്ഥലം ഉള്ള കാര്യം അറിയാവുന്ന ആൾക്കാർ കമന്റ് ചെയ്യും. ഓക്കെ, ഇതിനു മുമ്പ് നമ്മൾ ഇവിടെ ഹൈഡ് ആൻഡ് സീക്ക്, അതായത് ഈ നൗറ ഡാമിനെ നമ്മൾ ഹൈഡ് ആൻഡ് സീക്ക് കളിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഇവിടെ കുറെ പേര് ഒളിച്ചിരുന്ന പോലെ എനിക്ക് തോന്നിയായിരുന്നു. അങ്ങനത്തെ കൊണ്ട സമയത്ത് അതായത് നമ്മുടെ ഹൈഡ് ആൻഡ് സീക്കിന്റെ സമയത്ത് ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഡിസ്കവർ ചെയ്ത നമ്മൾ ഡിസ്കവർ ചെയ്യാറുണ്ട്. സോ അതേപോലെ നമ്മുടെ ഹൈഡ് ആൻഡ് സീക്ക് കാര്യങ്ങളൊക്കെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളാണെങ്കിൽ താ ഡിസ്ക്രിപ്ഷൻ നോക്കാൻ നമ്മൾ ഡിസ്കൗണ്ട് ലിങ്ക് ആണ്. അവർ മാക്സിമം ജോയിൻ ചെയ്ത് പവർ ഓൺ ചാറ്റ് പൊളിച്ച് തൂത്ത് വരാം. ഗൈസ്, ഓക്കെ, അത് മാത്രമല്ല ഡിസ്കൗണ്ട് ചോദിച്ചോളുള്ള ഉപകാരം ഞാൻ വേറെ പറഞ്ഞുതരാം. അതായത് നമ്മുടെ ഡിസ്കൗണ്ടിനകത്ത് ഒരുപാട് റൂംസ് കാര്യങ്ങൾക്ക് നമ്മൾ ലൈവ് നടക്കുന്ന സമയത്ത് ചെയ്യാറുണ്ട്, ഐ മീൻ കണ്ടക്ട് ചെയ്യാറുണ്ട്. സമയത്ത് നിങ്ങൾ ജോയിൻ ചെയ്യാം. ഓക്കെ, ഞാൻ താഴെ രണ്ടുപേരെ കണ്ടിട്ടുണ്ട്, അവരെ കൊല്ലാൻ. ഓക്കെ, അവരെ അങ്ങനെ കൊന്നേ വരുന്നുള്ളൂ. സ്വതന്ത്ര മാസ് കാണിക്കാൻ വേണ്ടി ഡ്രാഗണോ എസ് ബിഡ് തൂക്കുന്നത് ഒന്നും ആമാർ റെഡിയാ. ഫസ്റ്റ് ഒക്കെ ആരടിക്കുന്നു എന്നത് ആരാദ്യം അടിക്കുന്നു എന്നതിലല്ല കാര്യം, ആരാദ്യം വീഴുന്നു എന്നതിലാണ് കാര്യം. ഇതൊക്കെ നമ്മുടെ റോക്കി ബോയുടെ ഡയലോഗ് ഒക്കെ പറഞ്ഞ് വെറുതെ പോകാൻ ചോദിച്ചപ്പോഴത്തേക്കും നെറ്റാണോ എന്തോ ഇഷ്യൂ, ഞാൻ പുറകോട്ടും മുമ്പോട്ടൊക്കെ പോകുന്നത് തോന്നുന്നു. ഓക്കെ, എന്താ ഒരു റൈഡ് ഓപ്പൺ റൈഡ് പറഞ്ഞു, 146 ഡാമേജ്. പിന്നെന്താ നോക്കാൻ, അങ്ങ് ഡയറക്റ്റ് പുഷ്. ഓക്കെ, രണ്ടു പേരുണ്ടൊക്കെ, രണ്ട് പേര് നമ്മുടെ ആ ഒരു പുതിയ ഒരു എന്താ ഫ്രീ ഫൈറ്റേഴ്സ് ഇവന്റ് വിഷ് ഉണ്ടല്ലോ, വിഷിന്റെ ഒരു ഇവന്റ് ഉണ്ടല്ലോ. സോ അന്നേരം അതേപോലെ ആ ഒരു ചോക്കിന്റെ കളറുള്ള ഐ മീൻ ഷോക്ക് പോലെ ഇരിക്കുന്ന ഒരു ഗ്രനേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, എന്നാലും വേറെ എല്ലാവരും കാണാനുള്ള ഗുമ്മുണ്ട്. ഓക്കെ, എന്നാലും അവന്മാരെ കൊല്ലാൻ വേണ്ടി നോക്കുമ്പോഴത്തേക്ക് എൻ്റെ പോലെ മാഗ് ഉണ്ട്, അതുപോലെ ഡ്രാഗണോ ഉണ്ട്, ഒരു ഗ്ലൂവാളോ രണ്ട് ഗ്ലൂവാളൊക്കെ. അമ്മ അമ്മ ഫ്ലാഷ് ഒക്കെ ഇരുന്നു, പന്നളെ വിഷയം. ഓക്കെ, വിഷയം ഫ്ലാഷ് ചെയ്യുമ്പോൾ നമ്മൾ മോക്ക യൂസ് ചെയ്യണ കുറച്ച് പെവറാണെന്ന് എനിക്ക് തോന്നുന്നു. അന്നേരം മോക്കൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ ആൾക്കാർ കമന്റ് ചെയ്യാം. 2 അടി 1 അടി ഏതാടി മാസിക്കും സോമൻ മോനെ ഗസ്, ഇങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ വന്നിട്ടുള്ള ആൾക്കാർ ജസ്റ്റ് കമന്റ് ചെയ്യാം. കളിച്ചോണ്ടിരിക്കുന്ന ഐ മീൻ നന്നായിട്ട് കളിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഓട്ടോ ബാക്ക് നെറ്റ് ബബിളൊക്കെ വന്നിട്ടുള്ള ആൾക്കാർ ജസ്റ്റ് കമന്റ് ചെയ്യും. ഓക്കെ, എന്തായാലും ഗൈസ് സെഡ് ആയി പോയി, പക്ഷേ അത്ര സെഡിക്കുന്ന കാര്യമില്ല, ഇത്ര നെറ്റിൻ്റെ കാര്യമില്ല, ഞാൻ തന്നെ ബാക്ക് അടിച്ചാണ്. ഓക്കെ, ഐ മീൻ ഞാൻ തന്നെ നെറ്റ് ഓഫ് ആക്കിയാണ്. കാര്യം വന്നുതരാം, ഞാൻ 2 GB റാമിലൊക്കെ കളിക്കുന്ന ഒരുപാട് പേരോട് പണ്ട് വെച്ച് ഇങ്ങനെ കുറെ ഇഷ്യൂസൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞു. സോ തരം അത് റീക്രിയേറ്റ് ഇല്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനത്തെ ഒരു അവസ്ഥ നിങ്ങൾക്ക് വന്നിട്ടുണ്ട് ജസ്റ്റ് ചോദിക്കാൻ വേണ്ടി മാത്രം ഞാൻ ബാക്ക് അടിച്ചാണ്. എന്തായാലും ആ ഒരു മാച്ചിനകത്ത് ലാസ്റ്റ് അമ്മാരുടെ തന്നെ തല്ലിക്കൊന്നിട്ട് ഇമോട്ടിട്ട് സീൻ ആണ്, അത് കാണണ്ടല്ലോ ചോദിച്ചാൽ മാത്രമാണ് ഇങ്ങനത്തെ സെറ്റ് ആക്കിയത്. എന്തായാലും ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നാൽ പൊന്നളി ആ കരണ്ട അച്ഛനെ അച്ഛൻ്റെ ഞാൻ തെറി വിളിക്കും. അതേപോലെ നെറ്റ് നെറ്റ് പ്രാന്ത് പിടിച്ച് കൊടുക്കാൻ തന്നെ ഇതൊരു അവസ്ഥ എനിക്ക് ഇരുമ്പ് പോകുന്നുണ്ട്. കാരണം ഞാൻ ഓപ്പോ A2 സോ അതിനകത്ത് കളിച്ച് 2 GB റാം ഫോണാണ്, സോ അതിനകത്ത് കളിച്ചപ്പോൾ ഇങ്ങനെ ഇഷ്യൂ വന്നിട്ടുണ്ട്. സോ അതേപോലെ ഇങ്ങനത്തെ ടെൻഷൻ പിടിച്ച സിറ്റുവേഷൻ ഒക്കെ ഇങ്ങനെ ഒന്ന് ബാക്ക് അടിച്ച് പോയി, എന്താണ് കേസ്, എന്താണ് ചെയ്യുക? സോ എന്തായാലും നിങ്ങൾ എന്താണ് ചെയ്യുക, ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക, ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. എന്തായാലും നാളെ ഒരു കിട്ടുകാച്ച് കിണങ്ങാച്ച് വേറെ ലെവൽ ബോയി അടിക്കുന്ന കിട്ടുകാച്ച വീട്ടാണ് വരുന്നതായിരിക്കും. നാളെ രാവിലെ 8 മണിക്ക് വരുന്നതായിരിക്കും. സോ അലാറം വെച്ച് വെയിറ്റ് ചെയ്യുക, നാളെ രാവിലെ 8 മണിക്ക്. ഓക്കെ, എന്തായാലും നാളെ ഒരു കിട്ടുകാച്ച് കിണങ്ങാച്ച് വേണം. ഓക്കെ.